രാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. ആ സൈഡിലോട്ട് നോക്കിടാ എടാ, അങ്ങോട്ട് എങ്ങോട്ട് ചാർജ് ചേർത്ത് കയറ്റി. നീ എന്നാ കിളിയാടാ നീയെ? ആ ആ വണ്ടി സൈഡിലോട്ട് കയറ്റിടേ, കയറ്റിയിടേ. എന്റെ ദൈവമേ, നിന്നെ പോലുള്ളവരൊക്കെ കിളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാ എന്റെ തലയിൽ വെകിളിയാവൂല്ലോടാ. കിളി പോയവനൊക്കെ കിളിയാക്കിയ. ആ ഓക്കെ ഓക്കെ, ചേർത്ത് ചേർത്ത്. ഇവിടെ ബാക്കിയുള്ളവൻ തലയ്ക്ക് വെളിവ് കെട്ടിരിക്കുക അവിടുന്ന്. ഹലോ ഹലോ, ആ കുട്ടാ, ഓട്ടം കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒന്നുമില്ല. അതോ നോക്കിയേ, ആ അതേ വരുന്നുള്ളോ. കുട്ടാ, നീ ഇനി ഒരു പെണ്ണിനെ തല്ലി മേടിക്കേണ്ട കാര്യമില്ല. കാരണം നീ ഒരു പുരുഷനാണ്. സത്യം പറയാലോടാ, ഇപ്പോഴാണ് നീ ആണായത്. അവളുടെ തല്ലെല്ലാം മേടിച്ച് നീ ഉസിലുള്ള നട്ടലിലുള്ള ആണായത് ഇപ്പോഴാണ്. ഞാനിത് അവളോട് പറഞ്ഞല്ല. പിന്നെ പൊന്നേട്ട, ഞാൻ ഈ ഫോണിന്റെ അത്ര പൂച്ചനെ കണ്ടോ? ഈ പൂച്ചയുടെ എന്നെ പറഞ്ഞാലും പൂച്ചയും കൂടി തിരിച്ചു പറയും. ആഹാ, ചേട്ടൻ പറഞ്ഞു നോക്കി. നീ വളർത്തി കൊടുത്തു അവിടുന്ന്. അത് ശരി, പന്തീരാണ്ട് കൊല്ലം പട്ടിയുടെ വാല് കുഴലിനകത്തിട്ട് കഴിഞ്ഞാൽ ആ വാല് വളഞ്ഞിരിക്കുന്നല്ലാതെ കുഴലിൽ നിവരുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. ചേട്ടൻ അങ്ങനെ വെറുതെ സംസാരിക്കില്ല. ആ ചേട്ടൻ ഈ കുഴൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പട്ടിക്ക് ഒരു അവസരം കൊടുക്കും, വാലി നെവരൂല്ലെന്ന് അറിയാലോ. നീയൊക്കെ എന്നാലോടാണോ ഇന്നലെ കയറ്റി വിട്ടത്? മൊട്ടയുടെ ലോഡ്, മൊട്ടയുടെ ലോഡ്. എടാ, ആ ലോഡുമായിട്ട് സകല കടലിൽ ചെന്നിട്ട് അവരെല്ലാം എന്റെ തന്തയ്ക്ക് വിളിക്കുക. അതിനെ വെച്ച് ആ മൊട്ട ചെറുതായി പോയെന്ന് ചേട്ടന് ഒരു കോഴി ഭർത്താവിനോട് ചെന്ന് പരാതി പറഞ്ഞോ? എന്നോട് പരാതി പറയരുത്, കാരണം ഇത് ഞാനിടുന്ന മൊട്ടയല്ല, കോഴിയമ്മ ഇടുന്ന മൊട്ട അറിയോ? കോഴിയമ്മ ഇടുന്ന മൊട്ടയാണെങ്കിൽ അതങ്ങ് പോട്ടെ, ഇതിന് വലിപ്പം ഇല്ലെങ്കിൽ അത് വേണ്ടത് വെക്കാം. എടാ, ഇതിന് കട്ടിയില്ലെന്ന് തൊട്ടാ ഉടനെ പൊട്ടി പോവാണെന്നേ. എനിക്കറിയാൻ പാടില്ലാത്തവരും ചോദിക്കുക, ചേട്ടൻ ഇത് ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോകണോ അതോ അടിച്ച് ഓംപ്ലേറ്റ് അടിക്കാൻ കൊണ്ടുപോകണോ? ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോകും. ഓംപ്ലേറ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനം അല്ലടാ പൊട്ട. അപ്പൊ ചിലപ്പോ പൊട്ടിന്നൊക്കെ ഇരിക്കും. പൊട്ടിന്നൊക്കെ ഇരിക്കും. എന്തേ നിന്റെ മോനാളിച്ച്? എന്തേ ആ പൂലാൻ ദേവി, അവളെ കൂടെ വിളിച്ചേ. അവളെ പൂലാന്തിന്ന് വിളിക്കരുത്. അവളെ അറിഞ്ഞു കഴിഞ്ഞാൽ തലക്കെട്ട് പൊട്ടും. എന്റെ തല കണ്ടപ്പോ കമ്പ് പോലെ ഇരിക്കണ കണ്ടോ? വെച്ച് അടിക്കണേടാ, ഈ തല്ലുന്നത് കൊണ്ടൊരു പ്രയോജനമുണ്ട്. അവള് നിന്നെ തല്ലുന്നതിന്റെ രഹസ്യം എന്നാ? എന്നാ എടാ, നിന്നെ അവൾ അടിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. തല്ലുന്നത് ഇഷ്ടം കൊണ്ടാണോ? പിന്നല്ലാണ്ട് ഓരോ തല്ലെന്ന് പറഞ്ഞ ഇഷ്ടത്തിന്റെ പ്രതീകമാണത്. അപ്പൊ കിരീടെ സിനിമയില് കിരിക്കാണ് മോഹൻലാൽ എന്നാ പ്രേമ വെച്ചു കൊടുക്കണല്ലേ? ഒറ്റി വെച്ചേരും. ആ പ്രേമത്തിന്റെ കാര്യമാണോ? എടാ, അവള് നിന്നെ തല്ലുന്നതിന് നിന്നോടുള്ള പ്രേമം കൊണ്ടാണ്. അവള് പ്രേമം മൂത്തി കഴിയുമ്പോ എന്താകും? എന്താകും? നിന്നെ അവള് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിയുമ്പോ നീ ആരാ? ഞാനാരാ? നീ അവളുടെ ഭർത്താവേ. അവളെ ഭർത്താവായി കഴിഞ്ഞാൽ നിനക്ക് എന്നാ കിട്ടും? എന്നാ കിട്ടും? എന്നാ കിട്ടും? അടി കിട്ടും. അടി കിട്ടുന്നല്ല, നിനക്ക് ഈ മുട്ടക്കട മുഴുവൻ നിനക്കായിരിക്കും. അങ്ങനെ നീ മുട്ടക്കടയുടെ സ്വന്തമാകത്തില്ലേ? മുട്ടക്കട മുതലാളിയാണ് മോനെ, നീ മുട്ടക്കട മുതലാളി ആണോ? ആ അപ്പൊ ഓരോ തല്ലു എന്നോടുള്ള പ്രേമമല്ല, പ്രേമത്തിന്റെ സൂചനയാണ്. ആ എന്നാലും നീ എനിക്ക് ആ മുട്ട തന്ന മോശമായി പോയി. എന്നാ ആ മുട്ട തന്നത് എന്നോട് കാണിക്കരുത്, ഞാൻ അത് മോശമായി പോയി കേട്ടോ. അത് മോശമായി പോയി, അതെ പറയാനുള്ളൂ. എനിക്ക് മോശമായി പോയില്ലേ? മോശമായി പോയില്ലേ? മോശമായി പോയി. ചേട്ടൻ അങ്ങനെ ഒറ്റ വാക്കിൽ മോശമായി പോയെന്ന് പറഞ്ഞങ്ങ് മാറ്റി നിർത്താം. പക്ഷേ ആ കോഴിയമ്മ എന്തോരം മുക്കിയാന്നറിയോ? ഒരു മുട്ടയിടുന്ന് ആ കോഴിക്കൂടിന്റെ അവിടെ ചെന്ന് നോക്കണം മുട്ടയിടുന്ന് കാണണെങ്കിൽ. ഇപ്പൊ ലേബർ റൂമിന്റെ വാതിക്കൽ ഇരിക്കുന്ന ഭർത്താവിന്റെ അവസ്ഥയാണല്ലോ അവന്റെ. നിന്റെ മുക്ക് കണ്ടു കഴിഞ്ഞാൽ നീ ആ മുട്ടയുടെ നീ ആയിരിക്കുമല്ലോ. നീ മുട്ടയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ ആ മുട്ടയുടെ കണക്ക് എഴുതി വെച്ചു, ഞാൻ പോയിട്ടുള്ള കാര്യം പറയാം. മുട്ടയുടെ കണക്ക് അവള് വന്നിട്ട് ചെയ്യാൻ പോരെ. എന്റെ ദൈവമേ, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുള്ളൂ. നീ ആ മുട്ടയുടെ കണക്കെടുക്കാൻ ബുക്ക് എഴുതി. അവള് വന്നാലല്ലേ അത്? അവള് വന്നാൽ ശരി, അത് നീ എഴുതി വെച്ചാൽ മതി. നീ എഴുതിട്ട് അവള് വരുമ്പോ കാണിച്ചാ മതി. അവള് മുട്ട ആറ്റിങ്ങല് ആറ്റിങ്ങല് 1300. ആ എഴുതിക്ക്. മുട്ടയുടെ ആ മുട്ടയുടെ ആറ്റിങ്ങല് 3000 മുട്ട 4 രൂപയ്ക്ക് കൊടുത്തു. 3000 മുട്ട 4 രൂപയ്ക്ക് കൊടുത്തു. അടുത്ത എഴുതിക്കോ. കല്ലമ്പലത്ത് 1500 മുട്ട 4 രൂപയ്ക്ക് കൊടുത്തു. കല്ലമ്പലത്ത് എന്നാ മണ്ടത്തര കാണിച്ചു? എന്നാ 1500 രൂപയ്ക്ക് 4 മുട്ട കൊടുത്തോ? 1500 രൂപയ്ക്ക് 4 മുട്ട കൊടുത്താ എടാ. എടാ, 4 രൂപ വിലയ്ക്ക് 1500 മുട്ട കല്ലമ്പലത്ത് കൊടുത്തു. ആ ശിവരാമൻ ചേട്ടന്റെ കടയിൽ 750 മുട്ട കൊടുത്തു. അതിന്റെ അടി എഴുതിയേക്കണം പൈസ കിട്ടിയിട്ടില്ലെന്ന് കൂടെ എഴുതിയത്. ചേട്ടാ, അതെ നീ മാവലോണ്ട് പല്ല് തേക്കണതാണോ മറ്റേ മുക്കരി ഇട്ട് പല്ല് തേക്കണതാണോ നല്ലത്? എന്റെ എടാ, നീ ആദ്യം പല്ല് തേക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക, പിന്നെ മാവല ഇട്ട് വെക്കണോ തേക്കൽ ഇട്ട് തേക്കണോ അമ്മ അയച്ചോളാം കേട്ടോ. എഴുതി വെക്ക്, എഴുതി വെക്ക്. ശങ്കര ചേട്ടൻ കാര്യം എഴുതി വെച്ചു നോക്കട്ടെ. മൊത്തം എന്തോ മൊത്തം എത്രയാ നോക്കട്ടെ. മൊത്തം ഇതെന്നാടാ കോഴിയുടെ പടം മേടിച്ചു വെച്ചിരിക്കുന്നത്? കോഴി നാളില് കാണുന്ന മുട്ടയെല്ലാം ഉണ്ടായിക്കണം. അല്ലെ പിന്നെ ഞാൻ ആനയുടെ പടയല്ലേ വരയ്ക്കുള്ളൂ. നീ എഴുതാ അറിയാൻ പറ്റില്ല, എഴുതാ അറിയാൻ. ഇതുപോലത്തെ വേറെ മുട്ടക്കട ഞാൻ തുടങ്ങൂല ചേട്ടാ. അയ്യോ, നിനക്ക് ഈ കണക്ക് പറഞ്ഞാൽ പറഞ്ഞോ, നിന്റെ തലമുടി അടിച്ചാൽ മുടിക്കണം.
ഇവനെ ഞാൻ അടിക്കും. നീ ഇപ്പൊ എന്തിനാ എന്നെ തല്ലി? എന്തിനാന്ന് തല്ലി? എന്തിനാ? എന്ത് മണ്ടത്തരാണോ നീ കാണിച്ചത്? നാല് ട്രേ മുട്ടയാണ് മഴയത്ത് മേലത്ത് വെളിയിൽ കടന്നത്. മുട്ടയല്ല, അതിന് പനിയും ജലദോഷം ഒന്നും ഉണ്ടാവൂല്ലോ. നീ പറയുക, എഴുതിക്കോ. ആറ്റിങ്ങില് ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആറ്റിങ്ങില് കണക്കെഴുതി, കണക്കെഴുതി. ആറ്റിങ്ങില് ഒരു 3000 മുട്ട അത് കൊടുത്തിട്ടുണ്ടോ? മാറി മുട്ട ആറ്റിങ്ങിൽ കൊടുത്തു. പിന്നെ 2000 കല്ലമ്പലത്ത് 1500 കല്ലമ്പലത്ത്. പിന്നെ 750 മുട്ട ശേഖരം മുതലാളിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് 150 മുട്ടയുടെ പൈസ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ കിട്ടാണ്ടും മിച്ചം എനിക്ക് വെച്ചേക്കണേ. മിച്ചത്തിന്റെ കാര്യമില്ല, ഇത് ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ എന്റെ ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ മാറിക്കൊടുക്കണം പറഞ്ഞത്. അപ്പൊ ശേഖരം മുതലാളിയുടെ പൈസ പിന്നെ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ശേഖരന്റെ അടുത്ത് പറ്റും മൊത്തം തീർക്കാൻ പറയണം. തീർത്താക്കാൻ പറയാം. പിന്നെ നാളെ രാവിലെ ആറ്റിങ്ങലിലോട്ട് ഒരു ലോഡ് ഉണ്ട്. പിന്നെ അടുത്ത കൊല്ലം 5 ലോഡ്. ആറ്റിങ്ങൽ ലോഡ് കഴിഞ്ഞ പിന്നെ അടുത്ത കൊല്ലം ഉള്ള ലോഡ്? അയ്യോ മണ്ട, ആറ്റിങ്ങൽ കഴിഞ്ഞ അടുത്ത റൂട്ട് കൊല്ലത്തോട്ടെന്ന് പറഞ്ഞതാ. കൊല്ലത്തോട്ട്? ഞാൻ വെച്ച് ഇനി ഇപ്പൊ ഇത്ര നാള് ഞാൻ ഇനി എന്റെ അടുക്കുമെന്ന് അറിയാൻ വേലാതെ. ചേട്ടാ, അപ്പൊ ഓരോ തല്ലും എന്നോടുള്ള ഇഷ്ടമാണല്ലോ അല്ലേ? എന്നോടുള്ള ഇഷ്ടമാണ്. നീ ഒടിച്ചു കേറിക്കോ, ഇരുത്തിരിക്കോ. ഈ മുട്ട എവിടെ വെക്കണ്ട? എവിടെയാ? എന്റെ തലയിലോട്ട് വെയ്. എവിടെയെങ്കിലും കൊണ്ട് വെയ്. ഒരു കാര്യം നേരെ വണ്ണം ചെയ്യുന്നില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും. കോഴിമുട്ട ഏതാ, ഇറച്ചിക്കോഴി ഏതാന്ന് അറിയാൻ മേലാത്ത ഇവരെയൊക്കെ പിടിച്ചാക്കിയ നിങ്ങളെ വേണം ആദ്യം പറയാം അവിടുന്ന്. അയ്യോ, അതിൽ ഇത്ര വല്ല സംശയമൊന്നും ഇല്ല. കോഴിയിടുന്ന മുട്ട കോഴിമുട്ട, ഇറച്ചിയിടുന്ന മുട്ട കോഴിമുട്ട. ഞാൻ പോയേക്കോ കേട്ടോ, നാളെ രാവിലെ വരാം കേട്ടോ. റോഡ് റെഡിയാക്കി വെച്ചേക്കണം. വണ്ടി നാക്കിട്ടാ, വണ്ടി നീട്ടാ. എടാ, ഫ്രണ്ടിലത്തെ ടയർ എടുത്ത് ബാക്കിലിടാ. ഫ്രണ്ട് ടയർ മുട്ടയാടാ. ഓ, വലിയ മുട്ട വണ്ടിയുടെ ഡ്രൈവറാന്നുള്ള അഹങ്കാരാ. ടയറിന്റെ അകത്ത് വരെ മുട്ട നിറച്ച് വെച്ചോ കണ്ടോ. എടാ, അത് വണ്ടി ഉരുട്ടു പോകുന്ന. അട വെക്കടാ, അട വെക്കേ. അട വെക്കുവാണെങ്കിൽ ഇതും കൂടെ വെച്ചോ, ഒന്നിച്ചു വരുവില്ല. ഒറ്റ അടിക്കണ്ടല്ലോ. ഇവരെ വിളിച്ചോണ്ട് പോകാനോ? ഒറ്റ അടിക്കാൻ ഇവനെ അടയാക്കും ഞാൻ. കേട്ടോ, അവിടുന്ന് അവന് വന്നിരിക്കുന്നു. മറ്റേ ശരിയാണല്ലേ, നീ കേറി നിക്കടോ. അടിച്ചു കേറിക്കോ, നിനക്കുള്ളതാ. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ വെച്ച് ഈജിക്കോ. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മര്യാദക്ക് ജോലി ജോലി ചെയ്യാൻ ജോലി വേണം. എന്നെ ഇട്ട് പ്രാന്ത് പിടിപ്പിക്കരുത്. അപ്പൊ ഇവക്കൂടെ ഓരോ അടിയും എന്നോടുള്ള പ്രണയമാണ്. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അങ്ങനെ ഞാൻ നിന്റെ ഭർത്താവാകും, മുട്ടക്കടയുടെ മുതലാളി. നിനക്ക് എത്ര വയസ്സായടാ? 33. അപ്പൊ കല്യാണം കഴിക്കാത്തതിന്റെയാണ്. അതൊക്കെ മാറി കിട്ടും കേട്ടാ. എന്റെ കൂട്ടുകാരന്റെ കല്യാണം, അപ്പൊ കുറച്ച് മുട്ട വേണം. അപ്പൊ ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നേണ് ഞാൻ. ആക്രി ഒന്നും ഇല്ലടേ, പഴയതുപോലെ ആക്രിയൊക്കെ ചുമ്മാ കിടക്കുന്നു. ഞാൻ പത്രം കിട്ടണ്ട. പത്രം അണ്ണന്റെ കണറിൽ ഇഷ്ടം പോലെ പഴയ പത്രം ഉണ്ടല്ലോ, എടുത്ത് വായിക്കാൻ പാടില്ലേ? എനിക്ക് ഇന്നത്തെ വാർത്തയാണ് അറിയണത്, പഴയ വാർത്ത എല്ലാം അറിയേണ്ടത്. പണിയും കാര്യങ്ങളൊക്കെ ചുമ്മാ. ആക്രിയും ഇല്ല, ഒന്നുമില്ല. ശരിക്കും അവളെ കാണാൻ വേണ്ടി തന്നെ കൊടുക്കില്ല. രക്ഷപ്പെട്ടേട്ടാ, പൗരത്വ ബിൽ പാസ്സാക്കി. എന്നാ കേന്ദ്രം പൗരത്വ ബിൽ പാസ്സാക്കി? ഇത്ര ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സംഭവം എന്ന് പറഞ്ഞതാ, കേന്ദ്ര സർക്കാർ പൗരത്വ ബില്ല് പാസ്സാക്കി. അതെന്നെ സംഭവം. സമൂഹത്തിൽ മുട്ടക്കടയിൽ നിൽക്കുന്ന ജുനോ കുട്ടനെ പോലെയുള്ള പൊക്കക്കുറഞ്ഞവരുമായ പാവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബിൽ
ഇറക്കിയിരിക്കുന്നത്. സത്യം കരഞ്ഞു. മുതലാളിമാർ അനാവശ്യമായി തല്ലുകയോ കണകണ പറയുകയോ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കാം. ഡൽഹിയിൽ നിന്നും പട്ടാളക്കാരെ ഇറക്കി ഈ മുതലാളിമാരെ തല്ലുമെന്നും കേന്ദ്രമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു. ഇനിയെങ്കിലും നീ പ്രതികരിക്കണം കേട്ടാ. അപ്പൊ ഞാൻ അവളെന്നെ തല്ലിക്കഴിഞ്ഞാ ഞാൻ പ്രതികരിക്കാം. പ്രതികരിക്കണം. അവളെന്നെയും ചെയ്തു കഴിഞ്ഞാൽ ഡൽഹിന്ന് പട്ടാളക്കാർ വന്ന് തല്ലി. പട്ടാളക്കാർ വരൂടാ, തല്ലിക്കൊടുക്കും. ഒരു കുഴപ്പമില്ല, കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇന്ന് ഞാൻ പ്രതികരിക്കണം. ആ പിന്നെ 50 ട്രൈ മുട്ട എടുത്ത് വെച്ചേക്ക്, കൊടുക്കണം. എനിക്ക് സൗകര്യമില്ല. എങ്ങനെ സൗകര്യമില്ല? എങ്ങനെ ഇരിക്കുന്നു? ഇവനെയൊക്കെ ജോലിക്കെടുത്ത് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഏ പാവമാണെന്ന് വിചാരിച്ചു ഇവനെയൊക്കെ ജോലിക്കെടുത്തത്. പറഞ്ഞു വിടണ്ട, മറ്റേ ബില്ലിന്റെ കേസ്. അതെ, എന്നെ കൊണ്ട് നടക്കൂല. അല്ലെങ്കിൽ എനിക്ക് തന്നെ വേണം. മര്യാദക്ക് അന്നേ പറഞ്ഞതാണ് ജോലിക്കെടുക്കല്ലേ എടുക്കല്ലേ. പട്ടാളക്കാരെ പട്ടാളക്കാരെ, നീ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞ പറ്റൂല്ലി. അല്ല, മറ്റേ പട്ടാളക്കാരെ വിളിച്ച് തല്ലണ്ണ. അവരൊക്കെ ഇനി ജമ്മു കാശ്മീരിൽ ഒക്കെ വരുമ്പോ ഒരു സമയമാവും, കുറെ സമയം എടുക്കും കേട്ടാ. അപ്പൊ ജിനക്കുട്ടൻ ഇവിടെ ചത്തു വീഴും കേട്ടോ. മിക്കവാറും നീ എടുത്തു വെക്കൂലേ, എടുത്തു വെക്കൂലേ, എടുത്തു വെച്ചാടാ. അതെനിക്കറിയോ, ചേട്ടൻ എനിക്കൊരു ആവശ്യം വന്നാൽ ഓടി വരും എന്നറിയാം. പക്ഷേ ശരിക്കുള്ള കണ്ണുകൊണ്ട് കണ്ടു ഞാൻ പറഞ്ഞു തന്നെ പറയില്ല കേട്ടോ. കേട്ടോ 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 അയ്യോ, എന്റെ ഭാര്യക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവക്ക് എന്തോ അസുഖമുണ്ട്. അനാവശ്യം പറയല്ലേ, പ്രേമം ഒന്നും ഇല്ലേ. എന്താടി എന്താടി പ്രേമം എന്ന് പറഞ്ഞപ്പോ നിനക്ക് നൊന്തല്ലേടി. അപ്പൊ നിന്റെ കള്ളത്തില് നിനക്ക് എന്തോ കള്ളത്തിലുള്ളോണ്ടല്ലേടി നിനക്ക് നൊന്തത്. എനിക്ക് എന്താ മനുഷ്യ ഒരു കുറവ്, എനിക്ക് എന്താ ഒരു കുറവ്, എനിക്ക് എന്താ ഒരു കണ്ട. എനിക്ക് ഒരു കുറവില്ലാത്തോട്ടല്ലേ നിങ്ങൾ മിണ്ടാട നിക്കണ. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ കുറവുകൾ. നോക്കിയേ, എന്റെ അച്ഛൻ നിങ്ങൾക്ക് എന്തിനു കുറവാ വരുത്തിയിരിക്കുന്നെ? ഈ മോന്തയുള്ള നിങ്ങൾക്ക് സുന്ദരിയായ എന്നെ തന്നില്ലേ, കെട്ടിച്ച് തന്നില്ലേ എന്നെ? എന്റെ അച്ഛന്റെ സ്വത്തുവകകളൊക്കെ നോക്കി നടത്താനായിട്ട് അച്ഛന്റെ എല്ലാ സ്വത്തും നിങ്ങളുടെ പേരിൽ എഴുതി തന്നില്ലേ? തന്നില്ലേ? എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്രിക്കട വരെ ഇയാൾക്ക് എഴുതി കൊടുത്തു, അറിയോ? ഓഹോ, അതിന്റെ അർത്ഥം ഞാൻ ആക്രിയാണെന്ന് അല്ലേ? ഞാൻ ആക്രിയല്ലേ, ഞാൻ ആക്രിയല്ലേ, പറ ഞാൻ ആക്രിയല്ലേ. എടി ആക്രിയ, നീ ആക്രിയല്ല, നീ മാക്രിയാണ്, പോ. എന്നെ ആക്രി എന്ന് വിളിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇവളാ വലുത് അല്ലേ? നിങ്ങൾക്ക് ഇവളാ വലുത്. ഞാൻ പോയിട്ട് നീ തിരിച്ചു പാടി. ഞാൻ പോയിട്ട് പാടി. എന്റെ ദൈവമേ, രാവിലെ പത്രത്തിലെ വാർത്ത വായിക്കണമെന്നും പറഞ്ഞ് പോയ മനുഷ്യരാ ഇവിടെ വന്ന് വാർത്ത ഉണ്ടാക്കുന്നു. ഞാൻ ആത്മഹത്യ ഇന്നത്തോടെ അവസാനിക്കും. ഞാൻ ഞാനും കൊല്ലും, ഞാൻ ചാവും, ഞാൻ ചാവും. ഇത് മൂന്നാല് വർഷമായിട്ട് കിടന്ന് പറയണ ആത്മഹത്യ ചെയ്യും, അത് ചുമ്മാ പറയുന്നു. അത് ഉമ്മ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. എന്താ പറഞ്ഞ എന്റെ അടുത്ത്? പോ, മുട്ട എടുത്തു പോയി. എന്ത് പറഞ്ഞാലും നിരാളമായി സ്വർണ്ണ മുകിൽ മാലകൾ സിന്ദൂര മഞ്ചാടികൾ കൈക്കുമ്പിളിൽ വാരിത്തു നാടോടിഞ്ഞ മുട്ടക്കടയാണല്ലേ.
ഇത് പൊട്ടക്കടയൊന്നുമില്ല, നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കടയായത്. മുട്ടക്കടയല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങളുടെ കണ്ണിലെ കുരുവാണ്, എത്ര മുട്ട ഇവിടെ ഇരിക്കണ പാടില്ലേ. ഓ സോറി സോറി, എനിക്കൊരു 10250 മുട്ട വേണ്ടി വരും. എന്റെ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. അതിനാ സ്വന്തമായിട്ട് അറിയാനാണ്. ഞാനൊരു അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആണ്, അതുകൊണ്ട് കുറച്ച് മുട്ട വേണ്ടി വരും. എന്താണ് പേര്? പേരെന്താ? ജിനോ. ജിനോ എന്റെ പേര്. ഏ ജിനോ കുട്ടൻ. ഇതൊക്കെ ആരിട്ടടാ ഈ പേരൊക്കെ നിനക്ക്? ഓ കഷ്ടം തന്നെ. ഈ മുട്ടയൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനൊരു എളുപ്പ വഴിയുണ്ട്. ആ പറയൂ. ഇങ്ങോട്ട് നോക്കിട്ട് വിസിലടിച്ചാ ഇപ്പൊ നല്ല മുട്ട കൈവൊക്കെ കാണിക്കും. എനിക്കിപ്പൊ വേണ്ടത് കുറച്ച് മുട്ട വേണം. മുട്ടക്കടയാണോ മുട്ട തരാലോ ഇവിടെ? പിന്നെ മുട്ടക്കട വന്ന് പിന്നെ പാട്ട് ചോദിക്കാൻ പറ്റുമോ? രണ്ട് മുട്ട മതി ഇപ്പോ. അപ്പൊ ആദ്യം പറഞ്ഞ കൊറേ അധികം മുട്ട വേണം. അത് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വന്ന് വാങ്ങിക്കാം. ഇതിന്റെ മുതലാളി ആരാണ്? മുതലാളി ഒരു പെങ്കൊച്ച. എങ്ങനെ ഒരു പെങ്കൊച്ച? കഥയും കവിതയും ഒക്കെ ഇഷ്ടമുള്ള ആളാണോ? കഥയും കവിതയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. എന്താ പേര്? പേര് പേരക്ക. ഇവിടുത്തെ എന്റെ മുതലാളി കേട്ടില്ലോ, ഈ കവിത കഥ എന്നൊക്കെ പറഞ്ഞ ചാവും. അകത്ത് ചെന്നൊരു കവിത പാടി കൊടുത്താണ്ടല്ലോ ചേട്ടന്, മുട്ടയ്ക്ക് പൈസയെ കൊടുക്കണ്ട. എത്ര വയസ്സ് വരും? ഒരു 10-17. ഞാൻ ഇവിടുന്ന് മുട്ട വാങ്ങിച്ച് മുടിയും. മുട്ടക്കടക്കാരി പെണ്ണെ, നിന്നെ കണ്ട നാളിലല്ലേ എന്റെ ഉള്ളിൽ ഒരു പ്രേമം. മാമാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് 4 പേര് അടിച്ചോടിക്കുന്നത് ഞാൻ കണ്ട്. എനിക്ക് അന്ന് തുടങ്ങിയ ആരാധനയാണ് നിങ്ങളോട്. അയ്യോ രാമേന്ദ്രൻ, 1 അല്ല 4 അല്ല 40 വരെ അടിക്കും, അതാണ് ഞാൻ. എനിക്കറിയാം മാമാ, അതാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത്. മാമാ ഇത് എന്റെ അച്ഛന്റെ മുട്ടക്കടയായിരുന്നു. എന്റെ അച്ഛന്റെ 2-ാം കെട്ടിലുള്ള മകളാണ് ഇത് കൈയടക്കി വെച്ചേക്കുന്നത്. ഇത് ഞാൻ നിയമപരമായിട്ട് നോക്കി ബലം പിടിച്ചു നോക്കി, അവൾ സമ്മതിക്കത്തില്ല. മാമൻ എങ്ങനെയാലും അവളെ വിരട്ടി എനിക്ക് മുട്ടക്കട എനിക്ക് വാങ്ങിച്ചു തരണം. ഞാൻ മുട്ടക്കട വലിച്ചു തരും. ആ വാ. ഇതെന്നാ കാണിക്കുന്നത്? അതെ പണ്ടത്തെ കാലത്തെ ഞാൻ ഓടിക്കൊണ്ട് വന്നിട്ട് കാലുമൊക്കെ ഇങ്ങനെ മുണ്ടിങ്ങനെ എടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വയസ്സായോണ്ട് ഇങ്ങനെ കാലൊന്നും പൊങ്ങണില്ല. കാലങ്ങനെ അധികം പൊക്കണം. അരേ മുണ്ടുണ്ടല്ലോ. മാമ ഒന്ന് ചോദിച്ചു. അമ്മ ഇവിടെ ഞാൻ വിളിച്ചു പറയാം. ഇവിടേക്ക് മാമ ഞാൻ പോരാ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ഇവിടെ ആരുമില്ല. ആരുമില്ലെന്ന് നമുക്ക് പിന്നീട് വരാം. അതല്ല അകത്ത് ആളുണ്ട്. നിക്ക് മാമ നിക്ക്, ഇറങ്ങി വാണി. എന്ത്? ഞാൻ പലതവണ ഇവിടെ വന്നു. ഒരു പ്രാവശ്യം നിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. ദേ എല്ലാ പ്രാവശ്യം വന്നേക്കുന്നവളല്ല ഈ പ്രാവശ്യം ഞാൻ വന്നേക്കുന്നേ. മര്യാദയ്ക്ക് മുട്ടക്കട ഇറങ്ങിപ്പോ. സൗകര്യമല്ല ഇത്, എന്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന കട, എനിക്ക് ഇറങ്ങി പോവാൻ സൗകര്യമില്ല. എടി നിന്റെ അമ്മ കണ്ണും കൈയും കാലിച്ച് എന്റെ അപ്പനെ തട്ടിയെടുത്തല്ലേ മുട്ടക്കട. ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, എന്റെ അമ്മ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ അച്ഛൻ നിങ്ങൾക്കുള്ളത് തന്നിട്ടുണ്ട്. എന്റെ അച്ഛന്റെ മുട്ടക്കടയാണത്, ഇതെനിക്ക് വേണം. എല്ലാ പ്രാവശ്യം വന്നേക്കുന്നവളല്ലേ ഞാൻ വന്നേക്കുന്നേ. എടി വിയൂർ രാമേന്ദ്രൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടൊന്നുമില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഒരുപാട് അടിപിടി കേസിൽ ജയിലിൽ കിടന്നിട്ട ആളാണ്. നിന്നോട് സംസാരിക്കാൻ അങ്ങേര് വരും. മതി മതി, ബിൽഡപ്പ് ചെയ്തത് മതി. വാ മാമാ, ഒന്ന് പിടി. ഏ ഒന്ന് പിടിയടേ. ഒരുപാട് നടന്നു കഴിഞ്ഞാൽ കാലൊരു പെരുപ്പാണ്. എന്റെ പൊന്നു മാമ, നിങ്ങളെ കൊണ്ടൊന്ന് തോൽവിയാവോ? ഏ ചോദിക്കും മാമാ. ബഹുമാനമുള്ള പെണ്ണാണ്, വയസ്സിന് മൂത്തവർ അറിയാം. നല്ല പാവം പെണ്ണ്. എന്റെ മാമ അവള് പല തന്ത്രങ്ങളും പ്രയോഗിക്കും. നിങ്ങളത് വളരെ വിരട്ടി കാര്യം നടക്കാൻ നോക്കും. 1980 ഞാൻ ബലാത്സംഗത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള മോയിപ്പ ലോറി ഓട്ടിച്ചാണ് എന്നെ ചെലവിന് വരുന്നത്. മാമാ നിങ്ങൾ കുടുംബകഥ പറയാൻ വന്നതാണ് ഇവിടെ. നിങ്ങൾ കാര്യം ചോദിക്കും മാമ അവളോട്. കാര്യം ചോദിക്കാം. ഒരുപാട് നാളായില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ചെറിയൊരു വിഷമവും ഇതൊക്കെ ഉണ്ട്. ചുമക്കുള്ള മരുന്നുണ്ടോ അവളെ? നിങ്ങളിവിടെ മെഡിക്കച്ചോറി ഗുളിക മേടിക്കാൻ വന്നാണോ? മാമാ ഈ നാട്ടിൽ വേറെ ഗുണ്ടകൾ ഇല്ലാത്തോണ്ടല്ലേ നിങ്ങളെ വിളിച്ചത്. 200 രൂപയ്ക്ക് ഈ ഗുണ്ട പോരെ നിനക്ക്. ഈ പെർഫോമൻസ് 200 രൂപ പോലെ തരത്തിൽ 150 രൂപ ഉറപ്പിച്ചു. പെട്ടെന്ന് അവളെ ഇറക്കണം. നോക്ക് കാര്യം നോക്ക്. സമയത്തായി. സമയം 10:30 11 മണിക്ക് അടിയും. 11 മണി 11 മണി എന്നൊരു സമയം ഉണ്ട്. നിന്നെ മാമനോട് വലിച്ചു പുറത്തെടുക്കും. മാമാ
പണിന്ന് വിളിക്കാം. ഗ്യാസിന്റെ ഒരു ഗുളിക അടിക്കണമെന്ന് ഓർമ്മിപ്പിക്കണേ. എന്താ മാമ, നിങ്ങൾ എന്നെ നശിപ്പിക്കുമോ? അവളെ നിങ്ങൾ കൊണ്ടുവന്ന കാര്യം നടക്കുമോ? എന്ത് മാമ, ഇത് നാടൻ മുട്ടയാണോ വര മുട്ടയാണോ? ഇത് വരവാണ്. മാമന് ഏതാണ് ഇഷ്ടം? ഈ മുട്ടക്കട എവിടെ കൊടുത്തിട്ട് ഇവിടെ നടക്ക്. ഞാൻ പറഞ്ഞ അപ്പോഴേ വലിയ ഡയലോഗ് ഒന്നും എനിക്ക് തരല്ലേ തരല്ലേ. മുട്ടക്കട എഴുതി കൊടുത്തിട്ട് ഇറങ്ങ് മാമാ. നീ വന്നാണ് പറ ഞാൻ ഒരു കാര്യം പറയട്ടെ മാമാ. രണ്ടടുത്ത് അധികം ബസ്സൊക്കെ പറയരുത്. 12 വിലാസങ്ങളും അതിനുവേണ്ട കൊലപാതകവും ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. സത്യമാണോ മാമൻ പറയണ? പിന്നെ പക്ഷെ മാമനെ കണ്ടിട്ട് അങ്ങനെ തോന്നല്ലോ മാമാ. സത്യം അമ്മയാണോ സത്യം? അപ്പി മാമ എനിക്ക് തോന്നല്ലോ മാമ. എന്റെ പൊന്നാര സത്യം, എന്റെ അമ്മയാണോ സത്യം? മാമന്റെ മുഖത്ത് ഒരു നല്ല മനുഷ്യന്റെ നിഷ്കളങ്കതയുണ്ട്. സത്യം ഞാൻ ഭയങ്കരമാണ്. ആണോ എന്നെ കണ്ടാ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഭയങ്കരമാണ്. ഇല്ല മാമ അങ്ങനെ പറയല്ല മാമ, മാമ പാവമാണ്. എന്നെ കൊണ്ട് പറ്റൂല, എന്റെ വീക്ക്നെസ് കയറി പിടിച്ചു ഞാൻ പാവം. അവള് പല തന്ത്രങ്ങളും പ്രയോഗിക്കും. നിങ്ങൾ വീഴരുത്, നിങ്ങൾ പോയി ദേഷ്യപ്പെട്ട് വിരട്ടെ. അവളുടെ കാര്യം എന്താ നടത്താൻ തോന്നുന്ന മാമനറിയാവോ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒരു അനാഥ കുട്ടിയാണ് ഞാൻ. സത്യം ഒരു ആങ്ങളുണ്ട്, പക്ഷെ ഒരു സ്നേഹമില്ല. മാമനറിയാമോ, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ കട നടത്തിക്കൊണ്ട് പോവാണ്. ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ചോറ്. മാമന് മക്കളുള്ളതല്ലേ? ഇതുപോലൊരു അവസ്ഥ വന്നാ മാമ സഹിക്കോടാ? സ്വന്തം പകലല്ലേടാ അവക്ക് കൊടുത്തായി മുട്ടക്കടാ. 12 കുത്തുകേസ്, 6 പ്രാവശ്യം സെൻട്രൽ ജയിലില്, ഒരുപാട് ബലാത്സംഗങ്ങള്, നാട്ടിൽ അക്രമങ്ങള്, ഇതെല്ലാം ചെയ്ത ഗുണ്ടതെ പട്ടിയെ പോലെ ഒന്ന് മോങ്ങുന്ന നാണമല്ലോ മാമ. മറിക്ക് മറിക്ക് മറിക്ക്. ഒരു പെൺകുട്ടിയുടെ കരച്ചിലേണ്ട എന്റെ മാമന്റെ മനസ്സല്ലിയുടെ മക്കളെ. അലിഞ്ഞ മനസ്സോട് മാമ വിട്ടോ, ഇത് ഞാൻ നോക്കണം. വിട്ടോ വിട്ടോ വിട്ടോ. എന്നാലും നിന്റെ പെങ്ങളല്ലേടാ അവള്. പെങ്ങളെ കാര്യം ഞാൻ നോക്കണം. മാമ വിട്ടോ, എനിക്ക് ഇന്ന ആളുടെ സഹായം ഒന്നും ഇവിടെ ഇറങ്ങി വിടുന്നു. എന്ത് ചെയ്യണം എന്നുള്ളവര് എനിക്ക്. ഇത് എന്റെ അച്ഛന്റെ മുട്ടക്കടയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഭരിക്കും. എടി നിന്നെ ഒന്ന് ഇവിടെ ഇട്ട് തല്ലിയാൽ ഒരു പട്ടിയും ചോദിക്കാനോ എനിക്ക് അറിയാം. നമുക്ക് ചോദിക്കാനും പറയണം. അതുകൊണ്ടാ നീ ആറാ, നീ ആറാ, ഇവനാണ് നിന്നെ മറ്റവനല്ലേ. ഇവളെനിക്ക് എന്റെ പെങ്ങളാണാ. പെങ്ങളോ? ആരുമില്ലാത്ത എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോ ചേട്ടൻ ഓടി എത്തിയല്ലോ. ഒരു പെങ്ങളാവണമെങ്കിൽ ഓരോ വയറ്റി പറക്കണമെന്നില്ല കേട്ടോ. ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന പാട് എനിക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നതെന്നറിയോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. അതിന് ഈ നാട്ടുകാർ എന്റെ ഭാര്യ ഉൾപ്പെടെ ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അറിയോ? സ്വന്തം ചോര പറഞ്ഞ സഹോദരിയുടെ അടുത്ത് സ്നേഹമില്ല. എന്റെ പെങ്ങളെ പോലെ മാത്രമേ ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ടുള്ളൂ. പറയടി പറ, നീ നീയും കൂടെ പറ. മാപ്പാക്കണം, എല്ലാ ദിവസവും എന്നേക്കാൾ ചെറുപ്പക്കാരിയ ഒരു പെൺകുട്ടിയുടെ കടയിൽ വന്ന് നോക്കുമ്പോ ഏത് ഭാര്യയെ തെറ്റിദ്ധരിച്ചു പോവില്ലേ? പക്ഷെ ഒരു ഭാര്യയെ ഞാൻ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ചേട്ടനെ ഇവള് മനസ്സിലാക്കി. ഒട്ടുമോളെ ചേച്ചി അറിയണ്ട പറഞ്ഞു പോയതാ. എന്റെ ആങ്ങളെ മാത്രമോ ചേച്ചി? ഏട്ടാ, എന്നോട് ചോദിക്കാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്ക്. എനിക്ക് മാപ്പ് തരുമോ?